തുടങ്ങിയിട്ട് ഇപ്പൊ മൂന്നാമത്തെ ദിവസം നമ്മുടെ മൂന്നാമത്തെ എപ്പിസോഡാണ് കേട്ടത്. മെഴുത് ട്രേഡ് ചെയ്ത് നമ്മൾ അങ്ങനെ ഒരു ഹെഡ്ഫോൺ എത്തിയിട്ടുണ്ട്. അപ്പൊ ഇനി ഹെഡ്ഫോൺ ട്രേഡ് ചെയ്ത് നമുക്ക് ഒരു വീടാക്കണ്ട, എന്നിട്ട് നമുക്ക് വീടിനകത്ത് ഒരാൾ കൊടുക്കാൻ വേണ്ടിട്ടോ. അപ്പൊ നമ്മൾ നേരെ ഇറങ്ങാം കേട്ടോ ടൗണിലോട്ട്. അപ്പൊ കൂട്ടുകാരെ, നിങ്ങൾ ആദ്യമായിട്ടല്ലേ എന്നെ ചുരിദാറൊക്കെ ചുരിദാറുണ്ടോ? മുക്കാമാല കിട്ടി ഇറങ്ങിയിട്ടുണ്ട് കൊഞ്ഞു. മുക്കാമാല കിട്ടി എങ്ങനെയുണ്ട് കൂട്ടുകാരെ? എന്റെ ചുരിദാർ കണ്ടിട്ടാ സംതൃപ്തി. എനിക്ക് ഷാൾ കുത്താൻ അറിയില്ല കൂട്ടുകാരെ. സൂപ്പർ ആണ്. ഇറങ്ങിയിട്ടുള്ളത് കാരണം എന്താ, നല്ല വെയിലുണ്ടായിരുന്നു. അപ്പൊ നമ്മള് എന്താ പറയാ, ഒന്ന് വെയില് തണിയട്ടെ എന്ന് വിചാരിച്ച് വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. പക്ഷെ വേറൊരു പ്രശ്നം എന്താച്ചിട്ടുണ്ടായിരുന്നു, പ്രശ്നമല്ല ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു സംശയം, ഇത് എന്തെങ്ങനെ എന്താ സെയിലാവോ, എങ്ങനെ സെയിലാവും, ഇത് മുന്നോട്ട് എങ്ങനെ പോകുന്ന ഭയങ്കര ടെൻഷൻ ഉണ്ട് കേട്ടോ. കാരണം എന്താ വെച്ചാ, ഇപ്പൊ 500 രൂപയായില്ല. ഇപ്പൊ സാധാരണ റോട്ടിൽ കൂടെ വരുന്ന ആൾക്കാരുടെ കയ്യില് ഇത്രയും വിലവെടിപ്പുള്ള ഒരു സാധനം അങ്ങനെ കൊണ്ടു നടക്കത്തില്ലല്ലോ. ഒന്നെങ്കിലും ആൾക്കാരുടെ കയ്യില് വാച്ച് അല്ലെങ്കിൽ ഫോൺ, അതാ ഉണ്ടാവുള്ളൂ. അപ്പൊ നമുക്ക് ഇത് എങ്ങനെ ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ഐഡിയ കിട്ടുന്നില്ല കേട്ടോ. പിന്നെ നമ്മളെ പോലെ തന്നെ ഇങ്ങനത്തെ ചലഞ്ച് ചെയ്യുന്ന വേറെ യൂട്യൂബേഴ്സ് ഉണ്ട് കേട്ടോ. അപ്പൊ അവരൊക്കെ ഇത്ര മാത്രം എഫേർട്ട് എടുത്തിട്ടുണ്ട് നമുക്ക് ഇപ്പോൾ മനസ്സിലാവുന്നേ. കാരണം നമുക്ക് എന്താ ചെയ്യേണ്ടത് മനസ്സിലാവുന്നില്ല, നെക്സ്റ്റ് എന്താ ചെയ്യണം. അതേപോലെ തന്നെ കൂട്ടുകാരെ, നിങ്ങൾക്ക് ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നു പരമാവധി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുമ്പോ. ഇവിടെ അടുത്തുള്ള ആർക്കൊക്കെ ആണെങ്കിൽ നമ്മളിപ്പോ ഹെഡ്ഫോൺ അല്ലേ സാർ നമ്മുടെ കയ്യിലുണ്ട്. ഹെഡ്ഫോൺ വന്നിട്ട് നിങ്ങൾക്ക് വേറെ താല്പര്യം ഉണ്ടെങ്കിൽ, അങ്ങനെ ട്രേഡ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റൂട്ടോ. അപ്പൊ നിങ്ങൾ കമന്റ് ആയിട്ട് അറിയിക്കട്ടോ. അതെ, നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്കും ഇതില് പങ്കുചേരാം. ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ മതി. അപ്പൊ കൂട്ടുകാരെ, ഇൻസ്റ്റാഗ്രാമിൽ എപ്പോഴും ഞാൻ ഉണ്ടാവും. അപ്പൊ ഓക്കെ പെൺമണിന്റെ ഒഫീഷ്യൽ പേജിൽ മെസ്സേജ് അയച്ചിട്ടുണ്ട്, എല്ലാവർക്കും ഞാൻ റിപ്ലൈ തന്നെയായിരിക്കും കേട്ടോ കൂട്ടുകാരെ. അപ്പൊ കൂട്ടുകാരെ, നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്കും അതിൽ കമന്റ് ഇട്ടിട്ട് എന്നെ അറിയിക്കാം കേട്ടോ. ഈ പുൽപ്പള്ളി ഭാഗത്തുള്ള കുറെ പേരുണ്ട്, ഇപ്പൊ മെസ്സേജ് നമുക്ക് യൂട്യൂബിൽ തന്നെ വരുന്നുണ്ടായിരുന്നു. അപ്പൊ താല്പര്യമുണ്ടെങ്കിൽ മെസ്സേജ് ഇട്ടാ മതി കേട്ടോ ഇൻസ്റ്റാഗ്രാമിൽ. അപ്പൊ നമ്മളാണ് ഈ സാധനം ഇത് എങ്ങനെ സെയിൽ ആക്കും എന്നാണ് നമ്മൾ ആലോചിച്ചോണ്ടിരിക്കുന്നത് കേട്ടോ. വല്ലാത്ത ഇന്നലത്തെ പോലെ അല്ല, ഇന്നലെ പിന്നെ അത്ര ചെറിയ പൈസന്റെ സാധനം ആയത് കാരണം അവിടുന്നെങ്കിലും എന്തെങ്കിലുമൊക്കെ കിട്ടും എന്ന് പറയാം. പക്ഷെ ഇതിങ്ങനെ നീണ്ടു നീണ്ടു പോകുന്നതോടെ നമുക്കൊരു ടെൻഷൻ ഉണ്ട് കേട്ടോ കൂട്ടുകാരെ. ഇതെങ്ങനെ മുന്നോട്ട് എങ്ങനെങ്കിലും എത്തിക്കണം എന്നുള്ള നല്ല ആഗ്രഹം ഉണ്ട് കേട്ടോ. നമ്മുടെ ഒരു ആഗ്രഹത്തിന്റെ പുറത്ത് ഇറങ്ങി തിരിച്ചാട്ടേക്ക് എന്തൊക്കെ വന്നാലും നമ്മൾ ചെയ്യാൻ പറ്റുന്ന മാക്സിമം കാര്യങ്ങൾ നമ്മൾ ചെയ്യും. അതെ, മാക്സിമം നമ്മൾ എഫേർട്ട് ഇട്ടിട്ടാണ് ഇത് ചെയ്യാൻ പോകുന്നത്. അപ്പൊ കൂട്ടുകാരെ, അങ്ങനെ നമ്മുടെ ഹെഡ്സെറ്റും എടുത്തു നമ്മൾ ഇറങ്ങിട്ടോ. താഴോട്ട് മേലൊരു നടക്കാൻ തുടങ്ങി, ഉള്ള സ്റ്റാർട്ടിങ് ട്രിപ്പിൾ ആട്ടോ. എന്താ ചെയ്യണ്ടേ, എവിടെ എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് എന്നുള്ള സ്റ്റാർട്ടിങ് ട്രിപ്പിൾ ആണ്. നോക്കാം നമുക്ക്. അപ്പൊ കൂട്ടുകാരെ, നമ്മുടെ ഒരു സബ്സ്ക്രൈബറായിട്ട് വന്ന് ചേട്ടനോട് വീഡിയോ കാണുന്നുണ്ടല്ലോ. ഒരു സെക്കൻഡ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സാറില്ല, അപ്പൊ തോമസേടായി ഓക്കെ ഓക്കെ വരട്ടെ. ശരി ശരി, താങ്ക് യു. ബൈ. ഞാൻ ഈ ഹെഡ്സെറ്റ് എടുത്തിട്ട് വീടിട്ടു വീടില്ലാത്ത ഒരാൾക്ക് നടക്കുന്നുണ്ട്.
പോണില്ല, നമ്മൾ നടന്നോണ്ടിരിക്കുകയാണ്. നമ്മള് താഴത്തെ ടൗൺ ഇപ്പൊ മേലത്തെ ടൗൺ വരെ എത്തിട്ടോ. കാരണം നമ്മളെയും കൂടെ നോക്കുന്ന ഒരാളാണല്ലോ കിട്ടാന്. മറ്റേ ഐ കോണ്ടാക്ട് കിട്ടണം ഫസ്റ്റ്, മിണ്ടാൻ പറ്റുള്ളൂ. അങ്ങോട്ടടക്ക ഇങ്ങോട്ടടക്ക നടക്കുന്നു. ഫസ്റ്റത്തെ ട്രെയിൻ അങ്ങ് നടന്ന് കിട്ടാൻ ഭയങ്കര പാടാട്ടോ. ചേട്ടന്മാരോട് ചോദിക്കുന്നു. അപ്പം അതും ഫെയിലായി. നെക്സ്റ്റ് ട്രെയിൻ നോക്കാട്ടോ. ഞാൻ മേലെ കൂടെ നടക്കുന്നുണ്ട്. അപ്പൊ കൂട്ടുകാരെ, ട്രേഡ് അങ്ങനെ ഫെയിൽ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇനി നെക്സ്റ്റ് പോയിന്റ് കേട്ടോ, നമ്മളപ്പോ ടൗണിലോട്ടോ, പക്ഷേ ടൗണിലോട്ടല്ല സ്റ്റാൻഡിലോട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത്. ബസ് സ്റ്റാൻഡിലോട്ട് സ്റ്റാൻഡിൽ കൂടെ നടക്കുന്നു. എല്ലാവരുടെ കയ്യിലും 500 രൂപേനെ കാട്ടിലും കൂടുതലായിട്ട് ഒന്നും ഇല്ല. തരാനാണെ പൈസ ആണുള്ളതെന്ന് പറയുന്നു. നമുക്ക് എന്തായാലും നോക്കാം, ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് ഈ വഴിയല്ല, നമ്മൾ അപ്പർ സൈഡ് റോഡ് ക്രോസ് ചെയ്തല്ലോ, അതിലെ ഹീറോയിക്സ് ആണ്. അവിടുന്ന് ക്രോസ് ചെയ്യാം. നോക്കിപ്പോ നോക്കിപ്പോ കൊച്ചോട്ട് രക്ഷപ്പെട്ടു. നീ അല്ലേ പെട്ടേനെ? എനിക്ക് റോഡ് ക്രോസ് ചെയ്യാൻ ഇത്രയും പേരുള്ള സംഭവം കണ്ടില്ല. 150 രൂപേന്റെ 5 LED ബൾബ് അട തരുന്നത് നമുക്ക്. അപ്പൊ നമുക്ക് 500 രൂപേന്റെ ഹെഡ്സെറ്റ് കൊടുക്കുമ്പോ 750 രൂപേന്റെ സാധനം നമുക്ക് കിട്ടുന്നുണ്ടോ. താങ്ക് യു ചേട്ടാ. നമ്മുടെ പപ്പേന്റെ പേരാണ് പൗലോസ്, അതേപോലെ ചേട്ടനും പൗലോസ് ചേട്ടൻ നമ്മൾക്ക് 5 ബൾബ് വന്നിട്ടുണ്ട്. താങ്ക് യു ചേട്ടാ. അപ്പൊ കൂട്ടുകാരെ, അങ്ങനെയാണ് നമുക്ക് ൂറിന്ന് നേരെ 750 രൂപ വിലയുള്ള സാധനം ഇപ്പൊ നമ്മുടെ കയ്യിലുള്ള. എന്നാലും അടിപൊളിയായി. ഇനിയിപ്പൊ 5 ബൾബ് ഇനി ആർക്കൂടി കൊടുക്കുന്നു? ഇതാ നമ്മുടെ നെയ്ബർ ഇവിടെ. നമ്മളവിടെ ഒരു ബൾബ് ആണ് ചേട്ടായി കൊടുത്തിട്ട്. ചേട്ടായി പാർക്കപ്പിനെ അപ്പൊ 250 രൂപേന്റെ ബൾബ്. അപ്പൊ ചേട്ടന്റെ 250 രൂപേന്റെ വിലയുള്ള ഒരു പേന നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ബൾബ് ബാക്കി കയ്യിലുണ്ട്. ചേട്ടന്മാരെല്ലാം ഓടും കേട്ടോ. അതെ, ഇത് കയ്യില് കൊറേ ബൾബ് ഉണ്ടല്ലോ. അപ്പൊ അപ്പൊ കൂട്ടുകാരത് സാറ് ബൾബ് എടുത്തിട്ട് പകരം നമുക്ക് സാറ് ബൾബ് എടുത്തു, നമ്മളിത് സ്വീകരിക്കുന്നു. അപ്പൊ താങ്ക് സാറേ. അപ്പൊ കൂട്ടുകാരെ, അങ്ങനെ പൊന്നുവിന്റെ കയ്യിലാണ് മൊത്തം കണ്ടോ, ബൾബും തുണി കഴുകുന്ന ലിക്വിഡും എന്റെ കയ്യിൽ പാർക്കപ്പനും ഒക്കെ ആയിട്ട് നമ്മളിങ്ങനെ നടക്കോട്ടെ. നമ്മളിവിടെ എല്ലാരും നമ്മളെ കാണുമ്പോട്ടെ ഓടുക. നമ്മളിങ്ങനെ സാധനങ്ങള് അവരെ സെയിൽ ചെയ്ത് അല്ലേ, ബൾബും നമ്മളെ സെയിൽ നടക്കുന്ന എല്ലാരും ആരുടെ അടുത്തേക്ക് വരുന്നില്ല കേട്ടോ. അപ്പൊ കൂട്ടുകാരെ, ഇതാണ് നമ്മുടെ ടൗൺ കേട്ടോ. ഇതാണ് ബസ് സ്റ്റാൻഡ്, പുൽപ്പള്ളി ബസ് സ്റ്റാൻഡ് ആണ് ഇത്. കണ്ടോ കുറെ ബസ്സൊക്കെ ഉണ്ട്. ബസ് സ്റ്റാൻഡ് ആരോട് ചോദിക്കാം? ഞങ്ങളൊരു ചലഞ്ച് ആയിട്ട് ഇറങ്ങി. നമ്മൾ വീടില്ലാത്ത ആൾക്ക് വീടുണ്ടാക്കി കൊടുക്കാന്നുള്ള യൂട്യൂബ് ചാനലിന്റെ ഒരു ചലഞ്ചാണ്. പറയാ സംഭവം എന്താ വെച്ചാ, നമ്മള് ഒന്നുമില്ല, ആ ട്രേഡ് ഫെയിലായി. ഇനി എവിടെ പോകും? ഞാൻ ഇനി എവിടെ പോകും? അപ്പൊ സംഭവ ചേട്ടൻ്റെ അടുത്ത് പോവാന്ന് പറഞ്ഞിട്ടുണ്ട്. താല്പര്യം ഉണ്ടെങ്കിൽ ഇത് അക്സെപ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മള് അപ്പം അത് ഫെയിലാണ് കേട്ടോ. നമ്മുടെ കയ്യിൽ ബാക്കി 3 LED ബൾബ് ഉണ്ട്, ഒരു പേനയുണ്ട്, ഇപ്പൊ ഒരു സ്പാൻ ഷൈൻ ഉണ്ട്. അപ്പൊ ഇത്രയും സാധനങ്ങൾ നമ്മളെ കൈ വെച്ച് നമ്മൾ ഇങ്ങനെ നടക്കുവാണ് കേട്ടോ. ബാക്കി എല്ലാ സെയിലും ഫെയിലായിരുന്നു. ഇനി ഇപ്പൊ ആർക്ക് കൊടുക്കണം എന്ന് അറിയത്തില്ല.
സന്ധ്യയായിട്ട് സമയം. അപ്പൊ കുഞ്ഞിപ്പണ്ണ വീട്ടില് മമ്മീന്റെ കൂടെ ഇരിക്കുന്ന, അപ്പൊ നമുക്ക് ഒരു സമയ പരിമിതി ഉണ്ട്. ഇത്രയും സാധനങ്ങളല്ലേ, അപ്പൊ ഇതെല്ലാം കൂടെ എങ്ങനെ ട്രേഡ് ചെയ്യാൻ നമുക്ക് ഐഡിയ ഇല്ലാട്ടോ. എന്തൊക്കെയായാലും നമ്മൾ ഒരു മെഴുകുതിരിയും തുടങ്ങി നമ്മൾ ഏകദേശം ഇവിടെ വരെ എത്തിച്ചിട്ടുണ്ട്. ഇതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം നമുക്ക് ഒരു ഐഡിയ ഇല്ലാട്ടോ. അപ്പൊ കൂട്ടുകാരിയാത്ത സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ കമ്പനി എടുക്കോ. അതേപോലെ നിങ്ങൾക്ക് ഇതിന്റെ ഭാഗമാവാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇത് പരമാവധി ഷെയർ ചെയ്യുക. അതേപോലെ നിങ്ങളുടെ അടുത്ത് ഇവിടെ അറിയുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരുടെ അടുത്ത് ഇതിനെക്കാട്ടിലും വാല്യുബിൾ ആയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തരാൻ താല്പര്യമുള്ളവർക്ക് തരാം കേട്ടോ കൂട്ടുകാരെ. അപ്പൊ കൂട്ടുകാരെ, നിങ്ങൾക്ക് ആർക്കേറി സാധനങ്ങൾ വേണമെങ്കിൽ പറഞ്ഞ പോലെ നമ്മുടെ മൂന്ന് എൽ ഇ ഡി ബൾബ് ഉണ്ട്, ഒരു ക്രിസ്മസ് മഷീൻ ഉണ്ട്, ഒരു പാർക്കർ പെൻ ഉണ്ട്. അപ്പൊ ഏതെങ്കിലും ആർക്കേലും വേണമെങ്കിൽ നിങ്ങൾക്ക് സന്തോഷം ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞ പോലെ കോൺടാക്ട് ചെയ്യോ. അപ്പൊ അതോടുകൂടെ ഇന്നത്തെ വീഡിയോ മറ്റു വീഡിയോ നാളെ കാണാം. ട്രെയിൻ.